الرجال قوامون على النساء الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب للغيب بما حفظ الله ആരാണ് സാലിഹത്തായ പെണ്ണെന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടേക്ക് പോകണം. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നേയില്ല. ബഹുമാനപ്പെടുന്ന പിതങ്ങൾ അതാണ് പറഞ്ഞത്, അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത്. ആ സമുദായം വിജയിക്കുകയില്ലെന്ന് തന്നെ പിതങ്ങൾ പറഞ്ഞുവെങ്കിൽ ആരൊരാൾ അധികാരത്തിന്റെ സോപാനം പങ്കിടുന്നുവോ ആ അധികാരികളോട് അള്ളാന്റെ റസൂലിന്റെ ഒരു ഉപദേശമാണ്, ഒരു പ്രഭാഷണമാണ്, ഒരു ദുആയാണ്. ഭരണകർത്താക്കളെ ഭരണകർത്താക്കളെ, നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഭരണീയരുണ്ടല്ലോ, അവർ വെളിച്ചമില്ലാതെ വോൾട്ടേജ് ഇല്ലാതെ വെള്ളമില്ലാതെ കുണ്ടും കുഴിയുമായ റോഡുമായിട്ടാണ് ദിനംതോറും നിങ്ങളെ നോക്കി നോക്കി അവർ നെടുവീർപ്പിടുകയും കണ്ണുനീരൊലിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തത് ഈ സഹോദരങ്ങൾ ഒന്ന് കേൾക്കണേ, ഒന്ന് കേൾക്കണേ. അല്ലാഹും മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈആ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം ആരാണോ ഏറ്റെടുത്തത്, എന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്തം അവരുടെ ഭരണീയ ഉത്തരവാദിത്തം അവരുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്തം ഏതൊരു സമുദായമാണോ ഏറ്റെടുത്തത്, എന്റെ ഉമ്മത്തിനെ എന്റെ അനുയായികളെ എന്റെ സമുദായത്തെ ഏതൊരു ഭരണകർത്താക്കൾ വേദനിപ്പിച്ചുവോ അവരെയും ബുദ്ധിമുട്ടിക്കേണമേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ദുആയാണ്. രാഷ്ട്രീയക്കാരൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോ, പള്ളി ഭരിക്കുന്നവര് പള്ളിയുടെ ഉത്തരവാദിത്തം, ജമാഅത്തിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്നവര്, പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ശ്രദ്ധിക്കണം. ലൈറ്റ് ഇല്ല പള്ളിയിൽ, ഫാൻ കറങ്ങുന്നില്ല, കുറെ നാളായി ഫാൻ കറങ്ങിയിട്ട്. ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലെ കമ്മിറ്റിക്കാർ വന്നിട്ട് വേണ്ട ഇത് പറയാൻ, ആരോട് പറയാൻ, പ്രസിഡന്റിനോടോ? കക്കൂസിന്റെ കൊളുത്ത് പോയിട്ട് 2 മാസമായി, കൊളുത്തില്ലാതെ ബക്കറ്റ് എടുത്ത് അടച്ചു വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ആളുകൾ പാത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറെ ആരും വരാറില്ല, നോക്കാറില്ല. ബാത്റൂമിലേക്ക് കയറിയാൽ തന്നെ ബോധം കെട്ട് വീഴും ആ കോലത്തില്. നല്ല വെള്ള ക്ലോസറ്റായിരുന്നു, ഇപ്പൊ മഞ്ഞ നിറായി. അത് തന്നെ രാഷ്ട്രീയം മാറിപ്പോയി. പള്ളിയുടെ നല്ല കാർപ്പറ്റ് വിരിച്ച് സുജൂദിൽ ചെയ്ത സഹോദരൻ അലർജി ഇല്ലാതെ സുജൂദ് ചെയ്യും. എഴുന്നേൽക്കുമ്പോ അലർജിയോടുകൂടി എഴുതി, കാരണം എന്ത്? മൊത്തം പൊടി. അത് തൂക്കാനോ അത് ക്ലീൻ ചെയ്യാനോ ജമാഅത്ത് കമ്മിറ്റിക്കാരും വരാറില്ല. ഇവർ ഈ രാജ്യത്തിന്റെയും ഈ മഹലിന്റെയും ഭരണകർത്താക്കളാണ്. സൂക്ഷിക്കണം. അധികാരത്തിന്റെ കസേരയിലിരുന്ന് മൊയ്ലിയാരെപ്പോ വരും, മൊയ്ലിയാരെപ്പോ പോകും, 5 വക്കത്തിന് വന്നോ 3 വക്കത്തിന് വന്നോ നോക്കലല്ല അവരുടെ ജോലി. ഈ ജമാഅത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം അവരുടെ കൈകളിൽ അല്ലാഹു ഏൽപ്പിച്ചു. ഖുർആനിന്റെയും ഹദീസിന്റെയും ഉദ്ധരണികളും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രഭാഷണം നടത്തുന്നത്. ആർക്കും വൈരാഗ്യം വേണ്ട, ഞാനും ഒരു പള്ളിയിലെ ഖത്തീബാണ്, എന്റെ മഹലിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനെ അല്ലാതെ ഈ പടപ്പ് ഒരു മനുഷ്യനെയും പേടിക്കാറില്ല. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്നവരിൽ ജമാഅത്തിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തവരുണ്ടെങ്കിൽ ഈ പറയുന്നതൊന്ന് കേട്ടോളി, കേട്ടോളി, പറയുന്നൊന്ന് കേട്ടോളി. നാളെ ആഖിറത്തിൽ അർശിന്റെ തണൽ വേണോ? അതിന് വേണ്ടിയിട്ടാണ് ഇമാമു നാദിൽ, ആദിലായ ഭരണാധികാരി, ഇമാമു നാദിൽ ആദിലായ ഭരണാധികാരി. നമ്മുടെ പള്ളികളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കി, നമ്മുടെ വീടുകള് നല്ല വൃത്തിയും വെടിപ്പോടെ കിടക്കുമ്പോ നമസ്കരിക്കുന്ന മുസല്ല അഴുക്കാണ്, നമസ്കരിക്കുന്ന കാർപ്പറ്റ് പൊടി പിടിച്ച് കിടക്കുകയാണ്, ഒരു വാക്വം ക്ലീനർ വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ലേ? പള്ളി പെയിന്റ് അടിച്ചിട്ട് വർഷങ്ങളായി. നമ്മൾ നമസ്കരിക്കുന്ന ജമാഅത്ത് നമസ്കരിക്കുന്ന പള്ളിയാണ്, അള്ളാഹുവിന്റെ മലക്കുകളും റഹ്മത്തുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. ആ ഭവനം കിടക്കുന്നത് കണ്ടില്ലേ? ആരും അതിനെ കുറിച്ച് അന്വേഷിക്കാറില്ല. എന്നാൽ 21 അംഗ സംഘ കമ്മിറ്റിയുണ്ട്, ജമാഅത്ത് ഭാരവാഹികള്, പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാം നല്ല കഴിവുള്ള അവർ നല്ല വണ്ടിയിൽ വരുന്നു, നല്ല വണ്ടിയിൽ തിരിച്ചു പോകുന്നു. പള്ളിയുടെ ഹൗസ് കഴുകിയിട്ട് 3 വർഷമായി, പായൽ പിടിച്ചിട്ട് വെള്ളം കിടക്കുന്നത് പോലും അറിയാൻ പറ്റൂല. ആ കോലഘട്ടത്തിലാണ്, ആ കോലത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ അതാണ് പറഞ്ഞത്, സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ.
നീതിമാന്മാരായ ഭരണാധികാരികളല്ല എങ്കിൽ അർശിന്റെ തണൽ പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ടാണ് നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം, നിങ്ങൾ ഈ അധികാരത്തിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നിലക്കുള്ള ദുആ നബി തങ്ങളെ ചെയ്തു. ഒന്ന്, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ഷൈഅൻ ഫഷഖ അലൈഹിം ഫഷ്ഖ അലൈ, ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വേദനിപ്പിക്കുന്നവരെ നീ വേദനിപ്പിക്കണേ പടച്ച തമ്പുരാനെ. വീണ്ടും അല്ലാഹു റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ഷൈഅൻ ഫറഫഖ ബിഹിം ഫർഫഖ ബി, അല്ലാഹുവേ ആരാൾ ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്വം വേണ്ടവണ്ണം ശരിയായ വണ്ണം നിന്റെ തൃപ്തിയോടുകൂടി അവരുടെ കഴിവനുസരിച്ച് അവരാളുടെ കഴിവനുസരിച്ച് അവർ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഈ ഭരണീയരോട് കരുണ കാട്ടിയിട്ടുണ്ടോ? അല്ലാഹുവേ നീ അവരോട് കരുണ കാട്ടണേ പടച്ചവനെ, അവരോട് കരുണ കാട്ടണേ പടച്ചവനെ. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ അവർക്കാണ് അർശിന്റെ തണൽ, അവർക്കാണ് അർശിന്റെ തണൽ. കൃത്യമായി കാര്യങ്ങളൊക്കെ നിറവേറ്റി നോക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് ഉത്തരവാദിത്വമായിട്ട് ഉമർ റളിയല്ലാഹു തആല സംഭവം ഞാൻ അങ്ങോട്ട് കയറിയില്ല, ഒന്നും പ്രസംഗം തീരൂല. ഉമർ റളിയല്ലാഹു തആല എന്തായിരുന്നു ഭരിച്ചിരുന്നത്? എന്ത് ഭരണമായിരുന്നു! പൊട്ടിക്കരയുമായിരുന്നില്ല. ഒരു കുട്ടി പോലും ഒരു കുഞ്ഞു പോലും പട്ടിണി കിടക്കാൻ പാടില്ലായിരുന്നു ഉമറിന്റെ ഭരണത്തിന്റെ കീഴിൽ. നാളെ റബ്ബിന്റെ കോടതിയിൽ അത് ചോദ്യമുണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരയുമായിരുന്നു. രാത്രി ഉറങ്ങൂല, ഇറങ്ങി സഞ്ചരിക്കുമായിരുന്നു. എന്തിന്? നാളെ ആഖിറത്തിൽ അർശിന്റെ തണല് കിട്ടാൻ. ഇമാമുൻ ആദിൽ, ആദിൽ നീതിമാനായ ഭരണാധികാരി, അതിനു വേണ്ടി. അതുകൊണ്ട് അധികാരം നിങ്ങൾ ആഗ്രഹിക്കേണ്ട, ജനങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്വം നിറവേറ്റി. ഇനി വോട്ട് ചെയ്യുന്നവരെ, പള്ളിയിലാകട്ടെ മഹല്ലത്തിലാകട്ടെ മദ്രസയ്ക്കാകട്ടെ, നമ്മൾ ആരെയെങ്കിലും അധികാരത്തിന്റെ കസേരയിലേക്ക് നമ്മളെ കയറ്റിവിടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അനർഹനെ നിങ്ങൾ കയറ്റാൻ പാടില്ല. അർഹതയുള്ളവനെ തന്നെ വേണം നിങ്ങൾ കയറ്റാൻ. കുടുംബ മഹിമയും ഗോത്രമഹിമയും സ്വഭാവ മഹിമയും ഉള്ളവനെ അല്ലാതെ അധികാരത്തിന്റെ കസേരയിലേക്ക് നിങ്ങൾ കയറ്റിവിട്ട് നിങ്ങളുടെ ഒരു കയ്യൊപ്പതിന് ക്ഷമാണെങ്കിൽ നാളെ റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ എന്തിനാണ് അനർഹനെ ഈ അധികാരത്തിലേക്ക് കയറ്റിവിട്ടത്? അതിന്റെ പേരിൽ വോട്ട് ചെയ്യുന്ന നമുക്ക് നാളെ ചോദ്യം ഉണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരു തെറ്റിലേക്ക് കേവലം ഒരു വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവന്റെ ചൂണ്ടാണി വിരൽ കൊണ്ടോ ആരെങ്കിലും ഒരു തെറ്റിലേക്ക് ഒരാളെ പ്രോത്സാഹിപ്പിച്ചാൽ കാന ശരീഫല്ലഹു ഫീഹാ, അവനും ആ തെറ്റ് ചെയ്തവനേ പോലെയാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. നമ്മൾ അധികാരത്തിലേക്ക് കയറ്റിവിടുന്ന വ്യക്തി അടിച്ചു മാറ്റുന്ന ആളാണ്, നിനക്കും അതിന്റെ ഒരു പങ്കുണ്ട്. അധികാരത്തിലേക്ക് കയറ്റിവിടുന്ന വ്യക്തി കൈക്കൂലി വാങ്ങുന്നവരാണ്, നിനക്കും അതിന്റെ ഒരു പങ്കുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ഒരാൾ ചോദിക്കുന്നു, ഇവിടെ ഈ എകെ ബാർ എവിടെയാണ്? അയാള് പള്ളിയിലേക്ക് വാള് പറയും, അതിലെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാ മതി, അവിടെ കാണും. നീയും ഒരു അര സ്കോച്ച് അടിച്ചവന്റെ ഫായിദ സവാബ് നിനക്ക് കിട്ടും. നിസ്കരിക്കാൻ പോയത് വലോബി ശത്രിക്കലിമ, ചെറിയ ഒരു വാക്ക് കൊണ്ട് ഒരു തെറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അതേപോലെ അദ്ദാലു അലൽ ഖൈരിക ഫാലിഹി, നല്ല കാര്യത്തിന് വേണ്ടി ഒരാൾ ചൂണ്ടിക്കാണിച്ചാലും അവർക്കും അത് കിട്ടിയതിന്റെ പ്രതിഫലം ഉണ്ടാകും. അതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങളിലേക്ക്, ഒരുപാട് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അധികാരികൾക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ അല്ലാഹു തആല നൽകും. അത് നല്ലവർക്കാണ്, സ്വാലിഹീങ്ങൾക്കാണ്, ഭരണീയരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർക്കാണ്.